നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും. പെരികമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ വാരഫലത്തിലേക്ക് സ്വാഗതം. ഈ ആഴ്ചത്തെ വാരഫലത്തിൽ 1197 കുംഭമാസം 7 മുതൽ 14 വരെയുള്ള മലയാളം തീയതിയും ഇംഗ്ലീഷ് മാസം 2022 ഫെബ്രുവരി 19 മുതൽ 26 വരെ ഉള്ള ശനിവാരം മുതൽ ശനിവാരം വരെയുള്ള രാശിമാറ്റത്തെ അനുബന്ധിക്കുന്ന അതത് കൂറുകാരെയും ആ കൂറിൻ്റെ ഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഓരോ നിമിഷവും അല്ലേ ഓരോ നിമിഷവും അനുഭവപ്പെടുന്ന വ്യത്യസ്തങ്ങളായ അനുഭവ ഫലത്തെയാണ് പിന്നെ നമ്മൾ അല്ലേ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. അശ്വതിഭരണി കാർത്തികക്കാലം അടങ്ങുന്ന മേടക്കൂറിൽ പെട്ടിട്ടുള്ള ആൾക്കാർ അവർക്ക് അറിയാമല്ലോ കണ്ടകശനി ദോഷം ചെറിയ തോതിലുണ്ട്. അപ്പോൾ ഈ ഒരാഴ്ച പൊതുവെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചെറിയ ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാവുമായിരിക്കും. അത് പിന്നെ ഒരാഴ്ചയിൽ ഒരു 2-3 ദിവസം നമ്മെ ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞാലും ഈ തുടങ്ങുന്ന തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലൊക്കെ ഒരു ആരോഗ്യപരമായിട്ടുള്ളൊരു ക്ലേശവും അസ്വസ്ഥതകളും ഉണ്ടായേക്കാം അശ്വതി ഭരണി കാർത്തികക്കാരെ സംബന്ധിച്ച്. പക്ഷേ പേടിക്കേണ്ടതില്ല, ഈ വാരം അവസാനത്തോടുകൂടി നല്ലൊരു അനുകൂലപ്പെട്ട സമയമാണ്. അങ്ങനെയെങ്കിൽ ധനപരമായിട്ട് ഈ മേടക്കൂറുകാരുടെ ഈ ഒരു വാരം നല്ലതുപോലെ ക്ഷമിക്കുക, നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം സാംസ്കാരിക രംഗത്ത് നമ്മുടെ സാമൂഹ്യ മേഖലയിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് നല്ല കൃത്യമായ ഒരു അംഗീകാരങ്ങളും അതോടൊപ്പം അവരേറ്റെടുക്കുന്ന പ്രവൃത്തികൾ വളരെയധികം കൃത്യനിഷ്ഠതയോടുകൂടിയും ഇല്ലേ ഒരു ആദ്യം ദോഷം പറഞ്ഞിട്ട് തുടങ്ങിയതാണെങ്കിൽ കൂടി ഈശ്വരാധീനം നല്ലതുപോലെ ഉള്ള മേടക്കൂറുകാർക്ക് അശ്വതിഭരണി കാർത്തികക്കാലം അടങ്ങുന്ന ഈശ്വരാധീനം വേണ്ടതുപോലെയുള്ള നക്ഷത്രക്കാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ അതിലൊക്കെ വളരെയധികം ആവേശത്തോടുകൂടി നീങ്ങാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം വാദസംബന്ധപ്പെട്ട കഫ സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു വാരത്തിൽ കൂടുതൽ ബുദ്ധിമുട്ട് വരുത്തുന്നുണ്ടെങ്കിൽ. അങ്ങനെയെങ്കിൽ കുടുംബജീവിതം ക്ഷമിക്കുക, കുടുംബജീവിതം അസ്വാരസ്യം ഇല്ലാതെ തന്നെ വളരെയധികം സന്തോഷപരമായിട്ട് നീങ്ങാനുള്ള സാധ്യതയാണ് ഈ മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ. അങ്ങനെയെങ്കിൽ ബന്ധുജന സമാഗമം എന്നുള്ള വിഷയത്തിൽ ബന്ധുജനങ്ങളെ കാണാൻ വേണ്ടി സാധിക്കുക, അതുപോലെ പിന്നെ ആഘോഷങ്ങളിൽ പങ്കുചേരാനുള്ള ഒരു യോഗഭാഗ്യമൊക്കെ ഈ മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആരോഗ്യസ്ഥിതി വാരാന്ത്യത്തോടുകൂടിയിട്ട് ക്ലേശമില്ലാതെ കണ്ട് അനുകൂലത്തിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതിന് പരിഹാരാർത്ഥം ഈ ഒരു വാരത്തിലെ ദോഷശാന്തിയർത്ഥം ശിവക്ഷേത്രത്തിൽ നമ്മെ കൊണ്ട് പറ്റുന്ന യുക്തിക്കനുസരിച്ചിട്ടുള്ളത്, പ്രത്യേകിച്ച് ഒരു ശിവക്ഷേത്രത്തിൽ നമുക്ക് നെയ്വിളക്ക് സമർപ്പിക്കാം, അതോടൊപ്പം കൂവളമാലകളും മറ്റുള്ള ധാര പുഷ്പാഞ്ജലി ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ട് നോക്കിയാലും വലിയൊരു ചിലവായിട്ട് വരുന്നതൊന്നല്ല, അതൊക്കെ നമ്മളൊന്ന് ചെയ്തു നോക്കൂ. വളരെയധികം മാറ്റം ഈ ഒരാഴ്ചയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ തിങ്കളാഴ്ച തന്നെ പറ്റുന്നവർ ശിവക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുതിട്ടെങ്കിലും വരാൻ വേണ്ടി സാധിക്കട്ടെ. അങ്ങനെയെങ്കിൽ പിന്നെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക. അതോടൊപ്പം ഈ ഒരാഴ്ച വളരെയധികം ഈശ്വര വിചാരത്തോടുകൂടി നീങ്ങിക്കഴിഞ്ഞാൽ കണ്ടകശനി ദോഷം ഏറെക്കുറെയൊക്കെ ഇതാ കഴിയാൻ വേണ്ടി പോകുന്നൊരു സമയത്ത് ഈ ഒരു ഈശ്വര വിചാരത്തോടുകൂടി നീങ്ങുകയാണെങ്കിൽ വളരെയധികം ശ്രേഷ്ഠമായിട്ട് തന്നെ കലാശിക്കും എന്നുള്ളതാണ് ഈ അശ്വതിഭരണി കാർത്തികക്കാലം മേടക്കൂറുകാരുടെ ഈ ഒരു വാരത്തിലെ ഫലം. അടുത്തത് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരം ആദ്യഭാഗം അടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ പിന്നെ ദാമ്പത്യ പ്രണയ ജീവിതം എന്ന് മാത്രമല്ല പൊതുവെ ജീവിതം തന്നെ ഈ ഒരു വാരത്തിൽ വളരെയധികം മെച്ചപ്പെട്ടതായിട്ടിരിക്കും. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കുന്നതിൽ ധാരാളം പേർക്ക് അതിൽ വിജയ സാധ്യത കാണുന്ന ഒരു വാരമാണ് ഈ ഇടവത്തിൽ. അതോടൊപ്പം നല്ല നല്ല സൗഹൃദങ്ങൾ, അതാണ് ഈ ഒരു വാരത്തിലൊന്ന് ശ്രദ്ധിച്ചുള്ളൂ, നല്ല നല്ല സൗഹൃദങ്ങളാവട്ടെ, അതോടൊപ്പം സാമ്പത്തികമായിട്ടുള്ള അതോടൊപ്പം കർമ്മ മേഖലയാണെങ്കിൽ വളരെയധികം പിന്നെ നമ്മുടെ ചിന്ത വളരെയധികം വ്യക്തമായി തന്നെ നീങ്ങി അതോടൊപ്പം നല്ല രീതിയിലുള്ള കർമ്മ മേഖലയിലുള്ള പുരോഗതികളും മറ്റും ഈ ഇടവക്കൂറുകാർക്കൊരു വ്യത്യസ്തമായിരിക്കും ഈ ഒരാഴ്ച. അങ്ങനെയെങ്കിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ ഇല്ലേ കുടുംബത്തിലുള്ള പ്രായമുള്ളവരും തമ്മിലും മറ്റൊക്കെയൊക്കെ അസ്വസ്ഥതകളും മറ്റുള്ള വിഷമങ്ങൾ അതെന്താ വാക്കുകളും കൊണ്ടുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയണം. അങ്ങനെയെങ്കിൽ
സ്വാശ്രയ മേഖലയിലായിട്ട് നമ്മുടെ നിത്യ വൃത്തിക്ക് വേണ്ടി അധ്വാനിക്കുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരം വളരെയധികം മികച്ചതായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ നിയമോപദേശകരെ സംബന്ധിച്ചിട്ടാവട്ടെ, മാധ്യമ സുഹൃത്തുക്കളെ സംബന്ധിച്ചിട്ടാവട്ടെ, ഇടവക്കൂറുകാരെ സംബന്ധിച്ചും വളരെയധികം അനുകൂലങ്ങൾ ഈ ഒരു വാരത്തിൽ വന്നേക്കാം. അങ്ങനെയെങ്കിൽ ഈ ആത്മീയ മേഖലകളിലാവട്ടെ, തീർത്ഥയാത്രകളിൽ, ക്ഷേത്രകാര്യങ്ങളിൽ, ഈശ്വരീയ കാര്യങ്ങളിലൊക്കെ അതത് ധർമ്മത്തിനനുസരിച്ചിട്ട് ഇല്ലേ അവനവൻ്റെ ധാർമ്മികമായ ആ ഒരു ബോധം വളരെയധികം വിപുലീകരിക്കാനുള്ള ഒരു സാധ്യതയും ഈ ഇടവക്കൂറുകാർക്കുണ്ട്. അങ്ങനെയെങ്കിൽ പ്രേമബന്ധങ്ങൾ, അപവാദങ്ങൾ മാറി പിന്നെ ദൃഢപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ഒരു വാരത്തിൽ. അങ്ങനെയെങ്കിൽ പിന്നെ തീർത്ഥയാത്രകളെ ഒപ്പം തന്നെ പിന്നെ അതോടൊപ്പം ധാരാളം സമ്പത്തും വന്നു ചേരാനുള്ള ഒരു യോഗഭാഗ്യം ഈ ഒരു വാരത്തിൻ്റെ അവസാനത്തോടുകൂടി, അതിൻ്റെ ഒരു ഈശ്വരാധീനമായിരിക്കാം, അതിനും കൂടിയുള്ള ഒരു യോഗഭാഗ്യമുണ്ട്. അങ്ങനെയെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം, അതോടൊപ്പം തുളസിമാല അങ്ങനെയുള്ള വഴിപാടുകളൊക്കെ സമർപ്പിക്കുന്നതും, അതോടൊപ്പം വ്യാഴാഴ്ച വ്രതം, ഈ വരുന്ന വ്യാഴാഴ്ച വ്രതം എടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതും അതൊക്കെ വളരെയധികം ഗുണത്തിൽ കലാശിക്കും, ഒന്നുകൂടി ഒരു മേന്മയിലേക്ക് എത്തിക്കും. ഇതാണ് കാർത്തിക മുക്കാൽ രോഹിണി മകീരം ആദ്യ ഭാഗത്തുള്ള ഇടവക്കൂറുകാരുടെ ഈ ഒരു വാരത്തിലെ രാശിഫലം. അങ്ങനെയെങ്കിൽ അടുത്തത് മകീരം അവസാന ഭാഗം തിരുവാതിര പുണർദ്ധം ആദ്യ ഭാഗങ്ങളടങ്ങുന്ന ഈ നക്ഷത്രത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച്, ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച്, സഹോദര സഹോദരന്മാരിൽ തമ്മിൽ പിന്നെ അല്ലെങ്കിൽ സൗഹൃദങ്ങളിൽ തമ്മിലുള്ള ഒരു അഭിപ്രായ ഭിന്നതയ്ക്കുള്ള ഒരു സാധ്യതയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ, ഇല്ലേ, നമ്മുടെ ഒരു വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ ഒരു ദോഷം പറ്റാതിരിക്കട്ടെ ഒരു സൗഹൃദത്തിനോ ഒരു സഹോദര ബന്ധത്തിനോ. അങ്ങനെയെങ്കിൽ മക്കളുടെ പഠന കാര്യത്തിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിട്ടിരിക്കും. മക്കളുടെ പഠിക്കുന്നതിനെക്കുറിച്ച്, മക്കളുടെ പഠിപ്പിനെ കുറിച്ചിട്ട് ചിലപ്പോൾ ഒരു ആലസ്യം കണ്ടേക്കാം. അങ്ങനെയെങ്കിൽ ഒരു കൂടുതൽ ഒരു കരുതൽ നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയെങ്കിൽ സാമ്പത്തികമായി ഈ വാരാന്ത്യത്തിലാണ് ചെറിയൊരു നേരിയ ബുദ്ധിമുട്ട് ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. ഇതോടൊപ്പം ഓർമ്മിക്കുക, അഷ്ടമശനി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് കൂടിയുണ്ട്, ഇല്ലേ. നമ്മൾ വേണ്ടതുപോലെ നമുക്ക് പറ്റില്ല, ചില യാത്രകളും മറ്റുമൊക്കെ, പ്രധാനപ്പെട്ട യാത്രകൾ വരെ നമ്മൾ മാറ്റിവെക്കേണ്ടി വരുന്ന ഒരവസ്ഥയും കൂടി ഈ ഒരു വാരത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ വാരാന്ത്യം കുറച്ചൊരു ക്ലേശമുള്ളതായിരിക്കും. വളരെ ഉത്സാഹത്തോട് നീങ്ങുക, ഇതെന്തേ പറയാൻ കാരണം, ഇല്ലേ. നമ്മളെപ്പോഴും അത് മനസ്സിൽ ഓർക്കാറുണ്ട് ഇത് കഴിഞ്ഞാൽ. കാരണം ഇതിങ്ങനെ വെറുതെ ഓരോരോന്ന് ഇങ്ങനെ പറയല്ല, കാരണം എന്തേ, ഇത് ഓരോരാളുടെ അനുഭവം നമ്മൾ നിത്യം നമ്മൾ തമ്മിൽ ഷെയർ ചെയ്യുന്നുണ്ട് എന്ന് പറയാണ്. അതുകൊണ്ടാണ് ഇത്ര ഉറപ്പായിട്ട് നമ്മൾ പറയുന്നത്. ശരി, ഇത് കർമ്മരംഗത്ത് ഈ ഒരു വാരത്തിൽ ഈ പിന്നെ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് കുറേ പേരെ സംബന്ധിച്ച് നല്ലൊരു മാറ്റം വരും. കർമ്മരംഗത്ത് നല്ലൊരു പുരോഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനാവട്ടെ, ജോലി കയറ്റത്തിനുള്ള ഒരു സാധ്യതകളും മറ്റൊക്കെ അവിടെ കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഭാര്യാഭർത്തൃബന്ധം, ഇല്ലേ, ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം ആനുകൂല്യങ്ങളും മറ്റും, അല്പസ്വല്പം ബുദ്ധിമുട്ടുകളും അല്പസ്വല്പം പിണക്കങ്ങളൊക്കെ ഉണ്ടാവും അതിൻ്റെ ഇടയിൽ. അങ്ങനെയെങ്കിലും സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ വാക്കുകൊണ്ടോ ഏത് തരത്തിലായാലും നല്ലൊരു സഹായം കിട്ടാനുള്ള ഒരു യോഗഭാഗ്യമുണ്ട്. അങ്ങനെയെങ്കിൽ പിന്നെ കർമ്മരംഗത്ത് ഈ ഒരു വാരത്തിൽ അവസാനം, ഇത്രയൊക്കെ കുറച്ചൊരു ക്ലേശമുണ്ടെങ്കിലും ഈ ജോലി സംബന്ധമായിട്ട് ഈ ഒരു വാരം അവസാനം നല്ലൊരു അനുകൂലത്തിലേക്ക് വന്ന് നല്ലൊരു അംഗീകാരം വരെ കിട്ടാനുള്ള കാര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ദോഷപരിഹാരാർത്ഥം നവഗ്രഹ ക്ഷേത്രത്തിൽ വിളക്കും മാലയും ചാർത്ത് ശനീശ്വരനെ നിരാഞ്ജനം കഴിക്കുക, അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി തൊഴാൻ സാധിക്കുക, ശാസ്താക്ഷേത്ര ദർശനം ചെയ്യുക, മുത്തപ്പ ക്ഷേത്ര ദർശനം ചെയ്യുക, ഇതൊക്കെ വളരെയധികം നല്ലതാണ് അനുഷ്ഠിക്കുന്നത് ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ വരുന്ന 7 ദിവസങ്ങളിലായിട്ട്. ക്ഷമിക്കുക, അടുത്തത് കർക്കിടകക്കൂറാണ്. പുണർദം അവസാന ഭാഗം പൂയം മാലിന്യങ്ങളടങ്ങുന്ന ഈ കർക്കിടകക്കൂറിൽ പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് കർമ്മരംഗത്ത് ധാരാളമായിട്ട് ഒരു നേട്ടം വരാനുള്ള ഒരു സാധ്യതയാണ്. കണ്ടകശനി ദോഷം ആണെങ്കിലും കർമ്മരംഗത്ത് ധാരാളമായിട്ട് പിന്നെ നേട്ടങ്ങൾ വന്നു ചേരും. അതോടൊപ്പം അഭിവൃദ്ധി വന്നു ചേരാനുള്ള ഒരു യോഗഭാഗ്യമുണ്ട്. അതോടൊപ്പം പൂർവീകമായിട്ടുള്ള സ്വത്തുവകകളാവട്ടെ, അങ്ങനെയുള്ള തർക്കങ്ങളാവട്ടെ, അതൊക്കെ നീങ്ങിക്കഴിയാനുള്ള ഒരു യോഗഭാഗ്യം
ഈയൊരു വാരത്തിൽ കർക്കിടക കൂറുകാർക്ക് കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളായി അനുഭവിക്കുന്നവരെ സംബന്ധിച്ച്, ദാമ്പത്യ ജീവിതത്തിൽ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരം വളരെ ആശ്വാസപരമായിട്ട് വളരെ നല്ല തോതിൽ കടന്നു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ സൗഹൃദങ്ങളിൽ നിന്നും മറ്റും സഹോദരങ്ങളിൽ നിന്നും മറ്റും പ്രതികൂല സാഹചര്യങ്ങൾ മനസ്സിനെ അത്യധികം വിഷമിപ്പിക്കാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് എന്ന് അറിയിക്കട്ടെ, ഒന്ന് ശ്രദ്ധിക്കാം. അതോടൊപ്പം വാഹനം വാങ്ങുന്നതിനും അതോടൊപ്പം വാഹനം വിൽക്കുന്നതിനാവട്ടെ, വാഹന സംബന്ധിയായിട്ടുള്ള ഏതേത് വിഷയങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോഴും ഈ ഒരു വാരം കുറച്ച് ക്ലേശപൂർണമായിട്ട് തന്നെ തീരും സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ദോഷശാന്തിയർത്ഥം ഗണപതി ക്ഷേത്ര ദർശനം ചെയ്യാം, ഗണപതി ഹോമം നടത്താൻ സാധിക്കുക, ദേവിക്ക് ഭഗവത് സേവ നടത്തുന്നതും ബ്രാഹ്മണന്മാർക്ക് കാൽകഴുകി ചൂട്ടുന്നതും ക്ഷേത്രത്തിൽ അങ്ങനെ ആചാരമുള്ളത് ഇതൊക്കെ നമുക്ക് നടത്തുന്നത് വളരെയധികം നല്ലതാണ് അല്ലേ. ഓരോന്നിനും ഓരോരോ ഫലം കൃത്യമായിട്ടുള്ളതാണ്. അതിപ്പോൾ ഒരു വിവാദമായിട്ടുള്ള സമയത്ത് പറഞ്ഞതല്ല, എങ്കിലും അതും നമ്മൾ പരിഹാരാർത്ഥം അല്ലേ. ജന്മാന്തരകൃതം പാപം വ്യാധിരൂപേണ ജായതേ തച്ഛാന്തിര ഔഷധേർദാനൈർ ജപകോഹോമ അർച്ചനാദിഭി എന്ന് പ്രത്യേകം ഈ ജ്യോതിശാസ്ത്രത്തെ ആദ്യം തന്നെ ഇതിൻ്റെ മഹത്വം ഉദ്ഘോഷിക്കുമ്പോൾ ആദ്യം തന്നെ അത് അടിവരയിട്ട് ഗുരുനാഥന്മാർ, ആചാര്യന്മാർ, ഋഷീശ്വരന്മാർ ഇല്ലേ നമ്മുടെ കയ്യിലേക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള പൂർവികമായിട്ടുള്ളത് അങ്ങനെയുള്ള അനുഷ്ഠാന ആചാരങ്ങളിലൊക്കെ നമുക്ക് ശ്രദ്ധയുണ്ടാവട്ടെ, നമ്മുടെ മക്കൾ അതിന് വേണ്ടിയിട്ട് ചിന്തിക്കട്ടെ, യുക്തിപരമായിട്ടുള്ളതിലും കൂടി ഗൗരവം കൊടുത്ത് നീങ്ങാൻ വേണ്ടി സാധിക്കട്ടെ. അതോടൊപ്പം സുബ്രഹ്മണ്യന് നെയ്യമൃത് ഭഗവതിക്ക് വിളക്കും മാലിയും നടത്തുന്നതും ഒക്കെ കണ്ട് വളരെയധികം നല്ലതാണ് ഈ ഒരു വാരത്തിൽ കർക്കിടക കൂറുകാരെ സംബന്ധിച്ചിട്ട്. ഇതാണ് അറിയിക്കാനുള്ളത്. അടുത്തത് ചിങ്ങക്കൂറിൽപ്പെട്ടിട്ടുള്ള മകം പൂരം ഉത്രം ആദ്യഭാഗങ്ങളടങ്ങുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ പൊതുവെ മാനസികമായിട്ട് ഒരു അസ്വസ്ഥതകളും ക്ലേശങ്ങളൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറാനുള്ള ഒരു സാധ്യത ഈ ശനിവാരം മുതൽ കാണുന്നുണ്ടെന്നാണ്. അതോടൊപ്പം സാമ്പത്തികമായിട്ട് ധാരാളം ചെലവുകളും അതോടൊപ്പം ധാരാളം വരവും, അത് രണ്ടും വേണമല്ലോ എന്നാണ്, ധാരാളം വരവും ചെലവും ഒരുപോലെ നമ്മൾക്കൊരു ബുദ്ധിമുട്ടില്ലാതെ സാമ്പത്തികമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു വാഗ്ദോഷം കൊണ്ടോ ഒരു സമ്മർദ്ദങ്ങളില്ലാതെ നിങ്ങളുടെ ഈ ഒരു വാരത്തിൽ ആദ്യ മൂന്ന് ദിവസങ്ങൾ കടന്നു പോകും. അങ്ങനെയെങ്കിൽ അധികാരത്തെ ചൊല്ലിയിട്ടുള്ള മത്സര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക നിങ്ങൾ അത് അല്ലേ. കുടുംബത്തിലായി കഴിഞ്ഞാലും അത് സമൂഹത്തിലായി കഴിഞ്ഞാലും അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു മത്സരം അത് അത്ര കണ്ട് നല്ലതല്ല. അങ്ങനെയുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി സാധിക്കണം. ഇനി നമ്മളായിട്ടില്ലെങ്കിൽ നമ്മളോട് ചെയ്യുമ്പോഴും നമ്മളൊന്ന് കരുതിയിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം പറയാണ്. അങ്ങനെയെങ്കിൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളാവട്ടെ, നമ്മുടെ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ട് അപമാനത്തിനും അല്ലെങ്കിൽ ലേശം ക്ലേശതകൾക്കുള്ള ഒരു സാധ്യത ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം എങ്കിൽ അവരെ സംബന്ധിച്ച് ഈ വ്യാഴാഴ്ചക്ക് ശേഷം വളരെയധികം കലാകായിക ആ രംഗത്തുള്ളവരെ സംബന്ധിച്ചും കലാകാരന്മാരെ ഒന്നൊട്ടുക്കും സംബന്ധിച്ചും വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാലമായിട്ട് നീങ്ങും ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച്. അങ്ങനെയെങ്കിൽ ക്ഷമിക്കുക, വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിട്ടാവട്ടെ, ദാമ്പത്യ ജീവിതത്തിലാവട്ടെ, ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു സമയമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെയധികം എന്താ പറയുക, വളരെയധികം അനുയോജിക്കുന്നു തന്നെയാണ് അതിന് പറ്റിയ വാക്കുന്നതാണ്. അത്രയധികം നിങ്ങൾക്ക് അതിലേക്ക് വേണ്ടിയിട്ട് മനസ്സ് മാറ്റാൻ വേണ്ടി സാധിക്കും. അതിന് പറ്റിയിട്ടുള്ള ഈശ്വരാധീനം ഉള്ള ഒരു ആഴ്ചയായിട്ട് ഇത് മാറും. അങ്ങനെയെങ്കിൽ ആത്മീയ കാര്യങ്ങളിലാവട്ടെ, തീർത്ഥയാത്രകളിലാവട്ടെ, അങ്ങനെ ഒരു ഗുരുഭക്തിയോട് കൂടിയിട്ടും ഈശ്വര വിചാരത്തോടു കൂടിയിട്ടും നമ്മെ ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രകൾ ധാരാളമായി അന്വേഷിക്കാനുള്ളൊരു സാധ്യത ഈ ഒരു വാരത്തിൽ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പ്രേമബന്ധങ്ങളും ദാമ്പത്യ ജീവിതവും ഈ ഒരു വാര അന്ത്യത്തിൽ വളരെയധികം ദൃഢപ്പെട്ടു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾക്കുള്ള ഒരു സാധ്യതയുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചാൽ തീരുന്നതേയുള്ളൂ. അങ്ങനെയെങ്കിൽ തൊഴിൽ അംഗീകാരം ഈ ഒരു വാരത്തിൽ അവസാനമുള്ള ഫലമാണ്. ദോഷശാന്തിയർത്ഥം ശനിക്ഷേത്രത്തിൽ ദർശനം ചെയ്യാൻ വേണ്ടി സാധിക്കുക, നീരാഞ്ജനം നടത്താൻ വേണ്ടി സാധിക്കുക, അതോടൊപ്പം ഹനുമത്സ്വാമി ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ തൊഴാൻ വേണ്ടി സാധിക്കുക, സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നെയ്യമൃദു വയ്ക്കുക, നെയ്യ്വിളക്ക് തൊടുക വെക്കുക, അതോടൊപ്പം ഷഷ്ടിവ്രതം
വരുന്നതുണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടി സാധിക്കാം. ഇതൊക്കെ ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് രണ്ട് മൂന്ന് മാസത്തേക്ക് പൊതുവേയുള്ള ഒരു ഫലം കൂടിയാണ്. അടുത്തത് കന്നിക്കൂറിൽ പെട്ടിട്ടുള്ള ഉത്രം അവസാന ഭാഗം മത്തം ചിത്തിര ആദ്യ ഭാഗങ്ങളടക്കുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട് തൊഴിൽ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തർക്കങ്ങൾക്കും മറ്റും, അല്ലെങ്കിൽ തൊഴിൽ അന്വേഷിച്ചിരിക്കുന്നവരെ സംബന്ധിച്ച് തൊഴിലിനെ സംബന്ധിക്കുന്ന വിഷമങ്ങളൊക്കെ വിഷമ്യതകളൊക്കെ മാറിയിട്ട് തൊഴിൽ വിഷയത്തിൽ വളരെയധികം ഒരു സംതൃപ്തിയും, ഇത് തൊഴിൽ ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ടാവട്ടെ, ഇനി സ്വാശ്രയ കർമ്മം ചെയ്യുന്നവരാവട്ടെ, ഇനി മറ്റുള്ള ജോലി ചെയ്യുന്നവരായവരെ സംബന്ധിച്ചിട്ടായിക്കഴിഞ്ഞാലും തൊഴിൽ രംഗം വളരെയധികം പുഷ്ടിപ്പെട്ടു പോകും. കണ്ടകശിനി ദോഷം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ കൂടി ഇത് വളരെ നല്ല ഒരു അനുകൂലമായിട്ടിരിക്കും. അതോടൊപ്പം വിദ്യാഭ്യാസ മേഖലയിൽ അതൊക്കെ വളരെയധികം പുഷ്ടി, ഒരുപാട് പിന്നെ അവസരങ്ങൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ തുലാവക്കൂറിൽ ഈ ഒരു വാരത്തിൽ കിട്ടുന്നതാണ്. അങ്ങനെയെങ്കിൽ പരീക്ഷകളിൽ ഉന്നതപ്പെട്ട വിജയം കരസ്ഥമാക്കാൻ നിഷ്പ്രയാസം സാധിക്കുന്ന ഒരു വാരം, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വിജയം നമുക്ക് കിട്ടുന്ന അനുഭവം വരുന്ന ഒരു വാരമാണ്. അങ്ങനെയെങ്കിൽ ആരോപണങ്ങളെ അതിജീവിക്കാനും അതോടൊപ്പം കുടുംബത്തിലൊരു സ്വസ്ഥത തിരികെ കൊണ്ടുവരാനും നന്നേയധികം പ്രയത്നപ്പെട്ട് പിന്നെ അതിലൊരു തീരുമാനത്തിലെത്താൻ വേണ്ടി സാധിക്കും. അതിനുള്ള യോഗമുണ്ട് ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അങ്ങനെയെങ്കിൽ മതപരമായ ചടങ്ങുകളാവട്ടെ, തീർത്ഥയാത്രകളാവട്ടെ, അതിനൊക്കെയുള്ള ഒരു യോഗഭാഗ്യം ഈ തുലാവക്കൂറുകാർക്ക് ഈ കണ്ടകശനി ദോഷം ഉണ്ടെങ്കിൽ കൂടി ഉണ്ട്. അതൊരു ഈശ്വരാധീനം കൊണ്ട് തന്നെയാണ്. അങ്ങനെയെങ്കിൽ സുബ്രഹ്മണ്യസ്വാമിക്ക് നെയ്വിളക്കാവട്ടെ, നെയ്യമൃതാവട്ടെ വെച്ച് തൊഴാൻ സാധിക്കുക. ഷഷ്ടി വരുന്ന ദിവസങ്ങളിൽ അത് അനുഷ്ഠിക്കാനും വേണ്ടി സാധിക്കുക. അതൊക്കെ കലണ്ടറിലൊക്കെ ഇല്ലേ, കലണ്ടറിലൊക്കെ അത് നോട്ട് ചെയ്തിട്ട് വെച്ചിട്ട് എല്ലാ മാസത്തെ ഷഷ്ടികൾ അതൊക്കെ ഒന്ന് വെറുതെ ഒരു ശ്രദ്ധയോടുകൂടി ഇരിക്കാൻ സാധിക്കട്ടെ. അതെങ്കിലും സാധിച്ചു കഴിഞ്ഞാൽ നന്ന്. അങ്ങനെയെങ്കിൽ ഭഗവതിക്ക് വിളക്ക് മാല എന്നിവ നടത്തുന്നതും ഗണപതി ക്ഷേത്ര ദർശനം നടത്തുന്നതും ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെയധികം നല്ലതാണ്. അങ്ങനെയെങ്കിൽ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് വിശാഖം അവസാന ഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളടക്കുന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിട്ട് പൊതുവേ ഗുണകരമായിട്ടുള്ള ഒരു കാലമായിട്ട് തന്നെ ഒരു നല്ല ഒരു വാരമായിട്ട് ഈ ഒരാഴ്ച തീരും. പ്രത്യേകിച്ച് ബുധനാഴ്ചയും വ്യാഴാഴ്ചയും നല്ല നല്ല കാര്യങ്ങൾ തുടങ്ങുന്നതിനും അതോടൊപ്പം പുതിയ വാഹനം വാങ്ങുന്നതിനും ഒക്കെ വളരെയധികം ഈ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിട്ട് അനുകൂലമാണ്. അതോടൊപ്പം കുറേ പേര് ഇതിൻ്റെ ഇടയിൽ പറയല്ല, ക്ഷമിക്കുക, കുറേ പേര് അത് ഓർമ്മ വന്നപ്പോൾ പറയണം. കുറേ പേര് ചോദിക്കുകയുണ്ടായി, വ്യക്തിപരമായി വിളിച്ചിട്ടും ചോദിക്കാറുണ്ട്, ധാരാളം ആൾ വിളിക്കല്ലേ. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഇത് മെസ്സേജിലൂടെ നമുക്ക് നക്ഷത്രങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ ഈ നമ്മുടെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് ഇടാവുന്നതാണ്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെയെങ്കിൽ അതിൽ തന്നെ നിങ്ങൾക്ക് പിന്നെ നക്ഷത്രം തിരിച്ചറിയാനോ അല്ലെങ്കിൽ മറ്റുള്ള ഈ ജ്യോതിഷ സംബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾക്കൊക്കെ നമ്മുടെ അറിവിൽ നിന്നുകൊണ്ട് പറയുന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ പിന്നെ പൊതുവേ ഗുണകരമായിട്ടുള്ള ഒരു കാലമായിട്ടാണ് ഈ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് പറഞ്ഞല്ലോ. പൊതുവേ കഴിഞ്ഞ ആഴ്ചയിൽ നിന്നും കുറച്ചൊരു മാറ്റം വന്നിട്ട് നല്ലൊരു അനുകൂലത്തിലേക്ക് കടക്കും. അങ്ങനെയെങ്കിൽ പിന്നെ സാമൂഹ്യ ജീവിതം വളരെയധികം തിരക്ക് പിടിക്കും. നിങ്ങളുടെ വ്യക്തി ജീവിതം ഒരു പടി ഉയരാനുള്ള ഒരു സാധ്യത ഈ ഒരു വാരത്തിലുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു മേഖലയിലേക്ക് എന്ത് തന്നെയായാലും ഈ ഒരു വാരത്തിലെത്താനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയെങ്കിൽ നിയമോപദേശ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് ഈ ഒരു വാരം വളരെയധികം ശ്രദ്ധേയപ്പെട്ടതായിരിക്കുക അവരുടെ ജീവിതത്തിൽ. അങ്ങനെയെങ്കിൽ പിന്നെ അധ്യാപകരെ സംബന്ധിച്ചിട്ടാവട്ടെ, പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ രണ്ട് വിദ്യാലയ സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലൊക്കെ വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു അനുഭവമായിരിക്കും. ദാമ്പത്യ ജീവിതം വളരെ തൃപ്തികരമായിട്ട് രമ്യതയിൽ തന്നെ, അതോടൊപ്പം ഈ പ്രേമബന്ധങ്ങളും പ്രേമബന്ധങ്ങളും തുടരുന്നവർക്ക് അവർക്കും വളരെയധികം നല്ലതാണ്. അങ്ങനെയെങ്കിൽ ദീർഘകാലമായി ചിന്തിക്കുന്ന പ്രയാസപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ പൂർത്തീകരിക്കാനും വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു വാരമാണ് ഈ ഒരു വൃശ്ചികത്തിൽ. അങ്ങനെയെങ്കിൽ ആരോഗ്യനില തൃപ്തികരമായിട്ട് തന്നെ നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. പൊതുവേ ദോഷശാന്തിക്കായി ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം നല്ലതാണ് ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. മൂന്നാമിടത്ത് ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ശിവക്ഷേത്രത്തിൽ ഒരു ദർശനം ചെയ്യുക, ശിവക്ഷേത്രത്തിൽ കൂവളമാല, നമുക്ക് പറ്റുന്ന പ്രാർത്ഥനകളൊക്കെ അവിടെ ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ. അതോടൊപ്പം ഭഗവതി സേവ നടത്തുക,
അടുത്തുള്ള ക്ഷേത്രത്തിലോ മറ്റോ പറഞ്ഞിട്ട് അതോടൊപ്പം ഒരു ഗണപതി ഹോമം പറ്റുന്നുണ്ടെങ്കിൽ മാസം ഇതിൻ്റെ ഇടയിൽ നക്ഷത്രം വരുന്നവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി സാധിക്കട്ടെ. അങ്ങനെയെങ്കിൽ വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനവും കൂടി നടത്തുന്നത് ഈ വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നല്ലതാണ്. അടുത്തത് ധനുക്കൂറിൽ പെട്ടിട്ടുള്ള മൂലം പൂരാടം ഉത്രാടം അവസാന ആദ്യ ഭാഗം അടങ്ങുന്ന ധനുക്കൂറിൽ പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ട് പൊതുവേ ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു കാലമായിട്ട് മാറും. പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ള അല്പസ്വല്പ ക്ലേശതകളായിരിക്കാം ചിലപ്പോൾ ഈ ഒരാഴ്ച ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. കാരണം എന്താ, സാമ്പത്തികമായിട്ടുള്ളതും വാക്ക് സംബന്ധപ്പെട്ടിട്ടുള്ളതും നേത്ര സംബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലും അത്രയധികം അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു സമയമല്ല. അങ്ങനെയെങ്കിൽ വളരെയധികം ഈശ്വരാധീനവും കൂടി രണ്ടും കൂടി, അതുകൊണ്ടാണ് പറഞ്ഞത് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഈ ധനുക്കൂറുകാരുടെ ഇത് നടക്കും. അങ്ങനെയെങ്കിൽ അവിവാഹിതരെ സംബന്ധിച്ചിട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അതോടൊപ്പം വിവാഹിതരെ സംബന്ധിച്ചിട്ടും ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ് ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അങ്ങനെയെങ്കിൽ സാമ്പത്തികമായിട്ട് നല്ല ഒരു പുരോഗതിക്കുള്ള ഒരു യോഗഭാഗ്യവും ഈ വാരം അവസാനത്തോടുകൂടി കാണുന്നുണ്ട്. അതോടൊപ്പം കർമ്മ മേഖലയിൽ കുറച്ചുകൂടി ശോഭിക്കാനും ഈ വാരം മധ്യത്തിന് ശേഷം കുറച്ചുകൂടി കഠിനാധ്വാനം കൊണ്ട് നല്ല നല്ല സ്ഥലത്തിലേക്ക് വരാനും പറ്റിക്കാനുള്ള ഒരു സാധ്യത ധനുക്കൂറുകാരെ സംബന്ധിച്ചിട്ട് മൂന്നാമടുത്ത് വ്യാഴം ഈശ്വരാധീനുള്ളത് കൊണ്ട് തന്നെ. ദാമ്പത്യ ജീവിതത്തിൽ എങ്കിൽ അസ്വാരസ്യത്തിനുള്ള സാധ്യത, അതൊന്ന് പ്രത്യേകം എടുത്തു പറയാണ് വീണ്ടും. അങ്ങനെയെങ്കിൽ സന്താനങ്ങളെ സംബന്ധിച്ചിട്ട് വളരെ അനുകൂലപ്പെട്ടിട്ട് അവരിൽ നിന്നുള്ള സന്തോഷങ്ങൾ അല്ലേ, മക്കളെ കൊണ്ടുള്ള ഒരു സന്തോഷം അനുഭവിക്കാനുള്ളൊരു ഭാഗ്യം ഈ ഒരാഴ്ചയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആരോഗ്യസ്ഥിതിയും നിങ്ങൾ ഈ വാരത്തിലൊന്ന് അവസാനം ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം ചെയ്യുക, ദേവീക്ഷേത്ര ദർശനം ചെയ്യുക, നിങ്ങൾ വ്യാഴക്ഷേത്ര ദർശനം അതായത് വിഷ്ണു ക്ഷേത്ര ദർശനം, പിന്നെ ശനിക്ഷേത്ര ദർശനം ഇല്ലേ. ഇന്നിപ്പോൾ ഏത് അമ്പലത്തിൽ പോയാലും ഇവരൊക്കെ എവിടെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ എല്ലായിടത്തും അടുത്തുള്ള ക്ഷേത്രത്തിലെവിടെയെങ്കിലും നിത്യം കുളിച്ച് തൊഴാൻ വേണ്ടി സാധിക്കട്ടെ. പറ്റുന്നത് ഈ അടുത്തുള്ളവരുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളെ ഒന്ന് പ്രത്യേകം പോയി തൊഴുത് കഴിഞ്ഞാൽ ഫലം കൂടുതൽ, അത്രേ ഇതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതാണ് ധനുക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു ഭാരത്തിലെ ഫലം. അടുത്തത് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം അവസാന ഭാഗം തിരുവോണം അവിട്ടം ആദ്യ ഭാഗം അടങ്ങുന്ന ഈ മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ടാണ് പൊതുവേ നല്ലൊരു വാരമായിട്ട് വരിക. ശനിയാണെങ്കിലും കൂടി ജന്മശനി ദോഷം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഇനി ഒരു മൂന്ന് മാസം കൂടിയുണ്ട് അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു ആഴ്ചയിൽ കുട്ടികളെ സംബന്ധിച്ചിട്ട്, കാരണം എന്താ, കുട്ടികൾക്കായിരിക്കാം കുറച്ചൊരു ബുദ്ധിമുട്ട് വന്നു ചേർന്നിട്ടുണ്ടാവില്ല, അത് ഈ ഒരു വാരത്തിൽ നന്നേ മാറ്റം വരുന്നതായിരിക്കും. നല്ലൊരു അനുകൂലത്തിലാണ്, വിജയം കരസ്ഥമാക്കാനുള്ള ഇല്ലേ. പരീക്ഷകളിലൊക്കെ പിന്നെ മാർക്ക് വരുമ്പോഴും നല്ലൊരു വിജയം കരസ്ഥമാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ തൊഴിലന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിട്ടും വളരെ നല്ലതാണ് തൊഴിലിൽ. അതോടൊപ്പം പുരോഗതി, തൊഴിൽ ഉയർച്ചയ്ക്കും മറ്റുള്ള സ്ഥാനക്കയറ്റത്തിനും മറ്റുള്ള ഒരു സാധ്യതയും കൂടി ഈ ഒരു വാരം ഈ ശനി പിന്നെ മകര ശനി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഓഹരി വിപണി തുടങ്ങിയതായിട്ടുള്ള മേഖലകളിൽ, അതാവട്ടെ പിന്നെ സാമ്പത്തികമായിട്ടുള്ള മേഖലകൾ കൈകാര്യം ചെയ്യുന്നവർക്ക് വളരെയധികം പിന്നെ അനുകൂലപ്പെട്ടിട്ടുള്ള ദിവസങ്ങളായിരിക്കും ബുധനാഴ്ച മുതൽ അങ്ങോട്ട്. അങ്ങനെയെങ്കിൽ ആരോഗ്യനിലയിൽ പ്രത്യേകിച്ച് അതൃപ്തി ആയിട്ടൊന്നും തന്നെ തോന്നാനുള്ളൊരു സാധ്യതകൾ ഇല്ല. അങ്ങനെയെങ്കിൽ ആരോഗ്യ സംബന്ധമായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ഷീണം വരാൻ സാധ്യതയുണ്ട്. കാരണം എന്താ, കർമ്മരംഗത്ത് കുറേ കഠിനാധ്വാനങ്ങൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ജോലികളൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഒഴിച്ചാൽ വേറെ ആരോഗ്യ പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെയെങ്കിൽ ശാസ്താക്ഷേത്ര ദർശനം, നീരാഞ്ജനം നിങ്ങൾ നടത്താൻ വേണ്ടി സാധിക്കുക. നവഗ്രഹ ക്ഷേത്രത്തിൽ വിളക്കും മാലിയും നടത്തുന്നതും പിന്നെ ശനിയാഴ്ച ദിവസം വ്രതം എടുക്കുന്നതും ഈ മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെയധികം നല്ലതാണ്. അവിട്ടം അവസാന ഭാഗം ചതയം പൂരിട്ടാദി നക്ഷത്രങ്ങളടങ്ങുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണ് ഇനി അടുത്തത് പറയാനുള്ളത്. ഈ കൂറിൽ പിന്നെ ജനിച്ചിട്ടുള്ള നക്ഷത്രക്കാരെ സംബന്ധിച്ചിട്ട് അപ്രതീക്ഷിതവും യാദൃശ്ചികവുമായിട്ടുള്ള ധാരാളം ഭാഗ്യം വന്നു ചേരും. അപ്രതീക്ഷിതമായിട്ടെന്ന് പറഞ്ഞാൽ വളരെയധികം നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു അത്ഭുത കാര്യങ്ങൾ സംഭവിക്കാൻ, ഭാഗ്യങ്ങൾ സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ കുടുംബ സംബന്ധമായിട്ടുള്ള ധാരാളം ഒത്തുചേരലുകളിന് ഇല്ലേ, കുടുംബ സമാഗമങ്ങളും അല്ലെങ്കിൽ കുടുംബക്കാരെല്ലാവരും കൂടി ഒന്നിച്ചിട്ടുള്ള സന്തോഷ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അങ്ങനെയെങ്കിൽ
പിന്നെ കഠിനാധ്വാനം തൊഴിൽ രംഗത്ത് കുറച്ചൊരു പിന്നെ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി അധ്വാനം ബുദ്ധിമുട്ട് അല്ലേ, കായികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അസ്വസ്ഥതകളൊക്കെ വന്നു ചേരാനുള്ള ഒരു യോഗമുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം. അങ്ങനെയെങ്കിൽ സഹോദര സ്ഥാനത്തു നിന്നും അതോടൊപ്പം സൗഹൃദങ്ങളിൽ നിന്നും പറ്റിക്ക നല്ല രീതിയിലുള്ള ആനുകൂല്യങ്ങളാണ് ഈ കുംഭകൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ ഫലം. അങ്ങനെയെങ്കിൽ പിന്നെ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ, നമ്മളെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നല്ലൊരു ശ്രദ്ധ കൊടുക്കുന്നത് വളരെയധികം നന്നായിരിക്കും. അവരുടെ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കുക കൂടുതൽ. അപ്പോൾ അങ്ങനെയെങ്കിൽ അനവസരത്തിലുള്ള അഭിപ്രായങ്ങളാവട്ടെ, നിങ്ങൾ ഇത്രയൊക്കെ ഈശ്വരാധീന ഈ ഒരു വാരത്തിലുണ്ടെങ്കിലും അനവസരത്തിലുള്ള ഒരു അഭിപ്രായങ്ങൾ പറയുമല്ലോ മറ്റുള്ള വിഷയങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ നമുക്കുണ്ടാവാതിരിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. അങ്ങനെയെങ്കിൽ ദാമ്പത്യ ജീവിതം വളരെ തൃപ്തികരമായി തന്നെ മുന്നോട്ട് പോകാനുള്ളൊരു യോഗഭാഗ്യമുണ്ട് ഈ കുംഭക്കൂറുകാരുടേത്. അങ്ങനെയെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, കടുംബായസം കുങ്കുമാർച്ചനയൊക്കെ ചെയ്യുക. ഇനി വഴിപാടൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ കുളിച്ച് തൊഴുന്നത് അത്യുത്തമമായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പിന്നെ ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ദേവി സംബന്ധപ്പെട്ടിട്ടുള്ള നവഗ്രഹത്തിൽ കുജക്ഷേത്രത്തിൽ പോയി തൊഴുന്നതും വളരെയധികം നല്ലതാണ്. ഇതാണ് കുംഭക്കൂറുകാരുടെ ഈ ഒരു വാരത്തിലുള്ള ചാരവശാലുള്ള ഫലം. അടുത്തത് മീനക്കൂറിൽപ്പെട്ടിട്ടുള്ള പൂരട്ടാദി അവസാന ഭാഗം ഉത്രട്ടാദി രേവതി നക്ഷത്രങ്ങളടങ്ങുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് പൊതുവെ നിങ്ങൾ ആരോഗ്യപരമായിട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. മറ്റ് അതാണല്ലോ ആദ്യം നമ്മൾ അല്ലേ ഒരു ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഓർമ്മിപ്പിക്കാം, ആദ്യമെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുമല്ലോ നാം. അപ്പോൾ ആരോഗ്യപരമായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഈ മീനക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. പാദ സംബന്ധപ്പെട്ടുള്ള രോഗങ്ങളാവട്ടെ, അതോടൊപ്പം പിന്നെ ഉദരവസ്ഥ്യദേശ സംബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം, ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ആ വിഷയത്തിൽ അസുഖം ബന്ധപ്പെട്ടിരിക്കുന്നവർ പിന്നെ ധാരാളം അതിന് വേണ്ടിയിട്ട് പിന്നെ ചികിത്സിക്കേണ്ടതായിട്ടുള്ള ഒരു യോഗഭാഗ്യം എന്ന് പറയണം. കാരണം എന്തേ അത് നല്ലൊരു മാറ്റത്തിലേക്ക് കടക്കും ഈ ഒരു വാരത്തിൽ. അങ്ങനെയുള്ളൊരു ഫലമാണ് ആദ്യം ഇതൊരു വിഷമത്തിൽ തുടങ്ങിയാലും മീനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് അത് അവസാനത്തിൽ വളരെയധികം നന്നായിട്ട്. കാരണം എന്താ, ഇത് നിങ്ങൾ ആദ്യം ഒന്ന് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഇത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്. അങ്ങനെയെങ്കിൽ കർമ്മ സംബന്ധമായിട്ടുള്ള യാത്രകൾ ചിലപ്പോൾ നിങ്ങളെ അലോസരപ്പെടുത്തിയേക്കാം, ധാരാളം യാത്രകൾ വേണ്ടി വരാം. എങ്കിൽ കൂടി കർമ്മരംഗത്ത് പുരോഗതിക്കുള്ള ഒരു യോഗഭാഗ്യം ഉണ്ട്. നിയമോപദേശകരെ സംബന്ധിച്ചിട്ടാവട്ടെ, സ്വാശ്രയ മേഖലയിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ടൊക്കെ വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമായിട്ട് ഇതിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കണം. അങ്ങനെയെങ്കിൽ പിന്നെ ധനമിടപാട് സംബന്ധിച്ചിട്ട് ഭാഗ്യപരീക്ഷണങ്ങളിലൊക്കെ ഏർപ്പെടുന്നവരെ സംബന്ധിച്ചിട്ട് വളരെയധികം യാദൃശ്ചികമായിട്ടുള്ള ഒരു ഭാഗ്യം വന്നു ചേരാനുള്ള ഒരു ആഴ്ച കൂടിയാണിത്. അങ്ങനെയെങ്കിൽ ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ കുറച്ചൊരു അസ്വാരസ്യങ്ങൾ ഈ ഒരു വാരത്തിൽ ഉണ്ടായേക്കാം, അതൊന്ന് ശ്രദ്ധിക്കണം. സന്താനങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയെങ്കിൽ ദോഷശാന്തിക്കായി വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യാൻ സാധിക്കണം. തുളസിമാല, സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം എന്നിവ നടത്തുന്നതും ഈ മീനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ വളരെയധികം നല്ലതാണ്. കുംഭം 7 മുതൽ 1197 കുംഭം 7 മുതൽ 14 വരെ അടങ്ങുന്ന ശനിവാരം മുതൽ ശനിവാരം വരെയും ഫെബ്രുവരി 19, 2022 മുതൽ 26 ശനിവാരം വരെയുള്ള രാശിഫലത്തെയാണ്. അതോടൊപ്പം നമ്മുടെ ചാനലിൽ ധാരാളം ആൾക്കാരില്ലേ, നമ്മുടെ നെറ്റ്വർക്കിൻ്റെ പ്രേക്ഷകർ ധാരാളം ആൾക്കാർ കാണുന്നതാണ്, അത് നമുക്കതിൽ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ പെരികമന മന്ത്രശാല ജ്യോതിഷാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ കൂടി തുടങ്ങിയിട്ടുണ്ട്. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കൊക്കെ മെസ്സേജ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് അയക്കണമെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി സൗകര്യം. അതിന് വേണ്ടിയിട്ട് ആ ഒരു ചാനലിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൂടി ക്ഷണിക്കുകയാണ്. നന്ദി, നമസ്കാരം.